ബസ്ത റിന്യൂവബിൾ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ്. വായന ഒരിക്കലും മരിക്കില്ലെന്നും അത് പുതുതലമുറയ്ക്ക് ദിശാബോധം നൽകാനുള്ളതാണെന്നും വായനാ സംഗമം. കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററാണ് വായന ഭക്ഷാചരണത്തോടനുബന്ധിച്ച് വായനാ ദിനാഘോഷവും വായനക്കാരുടെ സംഗമവും സംഘടിപ്പിച്ചത്. കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്കാരത്തെ ഉൾത്തിരിച്ചെടുക്കുന്നതിൽ വായനയ്ക്ക് വ്യക്തമായ പങ്കുണ്ട്. ജാതിക്കും മതത്തിനും അപ്പുറത്ത് വായനയ്ക്ക് വിശാലമായ ഒരു ലോകമുണ്ട്. അത് തിരിച്ചറിയുന്നവർ വായനയിലേക്ക് തിരിയുന്നു. ആധുനിക കാലത്തെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നിന്നും പുതുതലമുറയെ യാഥാർത്ഥ്യത്തിന്റെ ലോകത്തേക്ക് എത്തിക്കാൻ വായനയിലൂടെ സാധിക്കും. അക്ഷരങ്ങളോടും പുസ്തകങ്ങളോടും പുതുതലമുറ വിമുക്തത കാണിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. പഴയ കാലങ്ങളിലെ വായനയും പുതിയ കാലഘട്ടത്തിലെ വായനയും തമ്മിൽ അജഗജാന്തരമുണ്ട് എന്ന് നമുക്കറിയാം. ആ കാലമല്ല, ആ കാലബോധമല്ല വർത്തമാനകാല ബോധമെന്നും ഇവിടെ കൂടി എല്ലാവർക്കുമായി കുട്ടികൾക്കും ഏതാണ്ട് അത് ഗ്രഹിച്ച മട്ടാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വായനയ്ക്ക് എന്ത് രൂപപരിണാമം സംഭവിച്ചു എന്നല്ല ഉള്ള വലിയ ഗഹനങ്ങളായ വിഷയങ്ങൾ നമുക്ക് വേണമെങ്കിൽ അവഗ്രഥന വിജയമാക്കാൻ സാധിക്കും. അതിലേക്കൊന്നും കടക്കാൻ ഈ സന്ദർഭം ഉപയോഗിച്ചുകൂടാ എന്നുള്ളതും ഒരു വസ്തുതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആധുനിക കാലത്ത് വായനയുടെ പ്രാധാന്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് സംസാരിച്ചു. ലോകത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരുക്ഷം ഒത്തുമില്ലാത്തവരെ സങ്കല്പമല്ലെങ്കിൽ അതേപോലെ തന്നെ അഹിംസയുടെ ജീവിത പരിണാമത്തെ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ മാതൃകയും നമ്മൾ പ്രകടനത്തിൽ ആ ഒരു വ്യക്തിയിലേക്ക് തന്നെ അത് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വായനയ്ക്ക് എത്രത്തോളം പ്രാധാന്യം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നതിനെ കുറിച്ച് ഡോക്ടർ എം വി മുകുന്ദൻ സംസാരിച്ചു. നമ്മുടെ കുട്ടികളെ കുറിച്ചുള്ള വിദ്യാഭ്യാസത്തിന്റെ സങ്കല്പം വളരെ വലുതാണ് ഇപ്പോഴത്തെ സങ്കല്പം എന്ന് പറഞ്ഞാൽ. കാരണം കുട്ടികളെ അറിയാൻ പഠിക്കണം, കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം, സഹവർത്തിച്ച് ജീവിക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ അവർ ആരാണോ അതിൻ്റെ ഏറ്റവും പാരമ്യതയിലെത്തണം. അതാണ് നാല് ലക്ഷ്യങ്ങൾ, വിദ്യാഭ്യാസത്തിൻ്റെ നാല് ലക്ഷ്യങ്ങൾ ലോകം മുഴുക്കെ അടിസ്ഥാനമാക്കി എടുക്കുന്ന ലേണിംഗ് ടു നോ, ലേണിംഗ് ടു ഡു, ലേണിംഗ് ടു ലിവ് ടുഗെദർ, ലേണിംഗ് ടു ബി എന്ന ഇംഗ്ലീഷ് പദം, ബിഇ എന്ന ഇംഗ്ലീഷ് വാക്ക്. അപ്പൊ ആ നാല് അടിസ്ഥാന ശിലകളിലാണ് ലോകം മുഴുവനുള്ള വിദ്യാഭ്യാസം നോക്കുന്നു കാണുന്നത്. വായനാ മത്സരത്തിലെ വിജയികൾക്ക് പ്രൊഫസർ ടി വി ബാലൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജവഹർലാൽ ലൈബ്രറി വൈസ് ചെയർമാൻ മുണ്ടേരി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ജവഹർ ലൈബ്രറി സെക്രട്ടറി എം രത്നകുമാർ സ്വാഗതം പറഞ്ഞു. ബാലകൃഷ്ണൻ കൊയ്യാൽ, കെ ഒ സ്വപ്ന എന്നിവർ സംസാരിച്ചു. ജവഹർ ലൈബ്രറി ട്രഷറർ വി പി കിഷോർ പരിപാടിക്ക് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ. നാൽപ്പത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം. കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ, എം ആർ എഫ്, ഷാലിമാർ, സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ. മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു. കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു. കുഞ്ഞപ്പ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ്, കണ്ണൂർ.